നമസ്കാരം. കേരള പോലീസിന് ഇപ്പോഴും ഇന്ത്യൻ ആർമിയെ മനസ്സിലായിട്ടില്ല എന്നതാണ് വസ്തുത. പോലീസിനെ പോലെയല്ല അടിച്ച തിരിച്ചടിക്കും ഇന്ത്യൻ ആർമി എന്നുറപ്പാണ്. അതും പണ്ടുകാലത്തെ ആർമിയല്ല ഇപ്പോഴത്തെ ഇന്ത്യൻ ആർമി എന്ന് മനസ്സിലാക്കണം. ഇത് പുതിയ ഭാരതത്തിലെ സൈന്യമാണ്. പാകിസ്ഥാൻ ഇങ്ങോട്ടയക്കുന്ന ഓരോ വെടിയുണ്ടയ്ക്കും അല്ലെങ്കിൽ പാകിസ്ഥാൻ അതിർത്തിക്കപ്പുറത്തു നിന്ന് സൃഷ്ടിക്കുന്ന ഓരോ പ്രകോപനത്തിനും ചൂണ്ടുവിരലുകൊണ്ട് ആരുടെയും അനുമതിക്ക് കാത്തു നിൽക്കാതെ സ്വന്തം മാതൃരാജ്യത്തിനു വേണ്ടി അങ്ങോട്ട് വെടിയുണ്ടകളുടെ വർഷം തന്നെ നടത്തുന്ന സൈന്യമായി മാറിയിരിക്കുന്നു ഇന്ത്യൻ സൈന്യം. ആ സൈന്യത്തോടെയാണ് കേരള പോലീസിൻ്റെ പ്രകോപനമുണ്ടായിരിക്കുന്നത്. കിളികൊല്ലൂർ സ്റ്റേഷനിൽ ആ സംഭവവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഒരു വാർത്തയുണ്ട്. അത് മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ ഇടപെടലാണ്. ഇന്ത്യൻ ആർമിയുടെ മിലിറ്ററി ഇൻ്റലിജൻസ് വിഭാഗം ഈ പ്രശ്നത്തിൽ ഇടപെട്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ തെക്കേ ഇന്ത്യയുടെ മേധാവി, അദ്ദേഹം കേരള പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർക്ക്, പ്രത്യേകിച്ചും കൊല്ലം കമ്മീഷണറുമായും അതുപോലെ തന്നെ DGP ക്കുമൊക്കെ കത്ത് കൈമാറിയിട്ടുണ്ട്. ഇത് സംബന്ധിക്കുന്ന റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇന്ത്യയുടെ മിലിറ്ററി ഇൻ്റലിജൻസ് എന്നാൽ നമുക്കറിയാം സൈന്യത്തിനാവശ്യമായ ഇൻ്റലിജൻസ് വിവരങ്ങൾ സമയാസമയം നൽകുക, സൈന്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ഏറ്റവും സഹായകമായ വിവരങ്ങൾ നൽകുന്ന ഒരു ഏജൻസിയാണ് ഇൻ്റലിജൻസിന്, മിലിറ്ററി ഇൻ്റലിജൻസിന്. ഇന്ത്യയിലെമ്പാടും ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും അതിൻ്റെ സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പട്ടാളത്തിനെതിരെ അല്ലെങ്കിൽ രാജ്യത്തിനെതിരെ നടക്കുന്ന ഏതൊരു സംഭവവും കൃത്യസമയത്ത് വിവരങ്ങൾ ശേഖരിച്ച് സൈന്യത്തിന് കൈമാറാൻ കഴിയുന്ന ഒരു ഏജൻസിയാണ് മിലിറ്ററി ഇൻ്റലിജൻസ്. ആ മിലിറ്ററി ഇൻ്റലിജൻസ് തന്നെ കിളികൊല്ലൂർ സംഭവത്തിൽ ഇടപെടുന്നു എന്നത് സംഭവത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതാണ്. കേന്ദ്ര സർക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ ഇന്ത്യൻ ആർമി ആയിക്കോട്ടെ, ഈ കിളികൊല്ലൂർ ലോക്കപ്പ് മർദ്ദനത്തെ വളരെ ഗൗരവത്തോടുകൂടി കാണുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ ഇടപെടൽ. ഇത് സംബന്ധിക്കുന്ന വ്യക്തമായ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പാങ്ങോട് സ്റ്റേഷനിൽ നിന്നും കിളികൊല്ലൂരിലേക്ക് സൈനികൻ്റെ വീട്ടിലേക്കും മറ്റും സൈനികർ എത്തിയിരുന്നു. അവിടെ നിന്നും വിവരങ്ങൾ ഇവർ ശേഖരിച്ചിട്ടുണ്ട്. മിലിറ്ററി ഇൻ്റലിജൻസ് വ്യക്തമായ വിവരങ്ങൾ, ആരൊക്കെയാണ് ഇത് മർദ്ദിച്ചത്, സൈനികനെ മർദ്ദിച്ചത്, എന്തായിരുന്നു പ്രകോപനം, എന്തായിരുന്നു സൈനികൻ്റെ പേരിലുള്ള കുറ്റം, ഈ മർദ്ദിച്ചവരുടെ ബാക്ക്ഗ്രൗണ്ടുകൾ എന്തൊക്കെയാണ്, അവരുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുകൾ, ക്രിമിനൽ പശ്ചാത്തലം എന്താണ്, പ്രത്യേകിച്ചും മർദ്ദിച്ച SI യുടെയും CI യുടെയും പശ്ചാത്തലം എന്താണ്, ഇതൊക്കെ വളരെ കൃത്യമായി തന്നെ മിലിറ്ററി ഇൻ്റലിജൻസ് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ സൈന്യത്തിന് കൈമാറും. സൈന്യം തുടർ നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ്. കേരള DGP ക്ക് അതിൻ്റെ വ്യക്തമായ നിർദ്ദേശങ്ങൾ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് നമ്മൾ പല വ്യക്തികളിൽ നിന്നും അറിയുന്നു. വിമുക്ത ഭടന്മാരുടെ സംഘടന, പല സർവീസിലുള്ള പട്ടാളക്കാർ, ഇവരിൽ നിന്നെല്ലാം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കേരളമെമ്പാടും സൈന്യത്തിൻ്റെ വില മനസ്സിലാക്കാതെ, സൈന്യത്തിനോട് ആദരവ് പ്രകടിപ്പിക്കാതെ കേരള പോലീസ് പല സൈനിക ഉദ്യോഗസ്ഥരോടും പെരുമാറിയിട്ടുണ്ട്. ഇത് എന്നേക്കുമായി അവസാനിപ്പിക്കുക കൂടിയാണ് സൈന്യത്തിൻ്റെ ലക്ഷ്യം എന്നതിൻ്റെ സൂചനയാണ് മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ ഇടപെടൽ. ഇവർ കൃത്യമായി എവിടെയാണ് പ്രശ്നം, ആരുടെ പക്കലാണ് പ്രശ്നം, ഇനി ഈ മർദ്ദിക്കപ്പെട്ട അല്ലെങ്കിൽ മർദ്ദനത്തിനിരയായ സൈനികൻ്റെ ഭാഗത്തായാൽ പോലും എന്തെങ്കിലും തെറ്റുകുറ്റം ഉണ്ടെങ്കിൽ അതും ഈ മിലിറ്ററി ഇൻ്റലിജൻസ് തീർച്ചയായും സൈന്യത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരും. സൈന്യവും പ്രതിരോധ വകുപ്പും കേന്ദ്ര സർക്കാരും കൊല്ലം ജില്ലയുടെ കിളികൊല്ലൂർ എന്ന ഗ്രാമത്തിലെ പോലീസ് സ്റ്റേഷനിൽ നടന്ന ഈ ലോകം മുഴുവൻ ഇപ്പോൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന അനിഷ്ട സംഭവം, അതിനെക്കുറിച്ച് വളരെ ഗൗരവമായ നടപടികളെടുക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ ഈ രംഗപ്രവേശം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.